തീർച്ചയായിട്ടും ഈ ഒരു മുട്ടത്താളി യൂസ് ചെയ്ത് നിങ്ങൾ ഒരു തവണ ഹെയർ വാഷ് ചെയ്ത് നോക്കൂ. നിങ്ങൾ തന്നെ നിങ്ങളുടെ മുടി കണ്ട് ഞെട്ടിപ്പോകുന്ന അളവിലേക്ക് മാറ്റം ഉണ്ടാവാനായിട്ട് ഈ ഒരു മുട്ടത്താളി ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പൊതുവായിട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേച്ചി എനിക്ക് ഹെയർ ഡാമേജ് ഉണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ട്, ഡാൻഡ്രഫ് ഉണ്ട്, ഹെയർ ലോസ് ഉണ്ട്, അപ്പൊ ഇതെല്ലാം പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. ചേച്ചി ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഏത് ചൂസ് ചെയ്യണം എന്നറിയില്ല. അപ്പൊ എല്ലാത്തിനും പൊതുവായിട്ടുള്ള ഒരു ഹെയർ പാക്ക് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ എല്ലാം ഈ ഞാൻ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. ഹെയർ പാക്കല്ല, ഇന്ന് ഞാനൊരു വാട്ടർ ഫോമിലാണ് ഇത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ സ്കാൽപ്പ് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ സ്ട്രെങ്തൻ ആയാലാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ലോസ് കൺട്രോൾ ആവുള്ളൂ. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന പൊതുവായിട്ടുള്ള 100% നേച്ചുറലായിട്ടുള്ള ഒരു ഹെയർ റിൻസ് വാട്ടർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ, വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്താളി ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ചെമ്പരത്തി വേണം കേട്ടോ. ചെമ്പരത്തിയുടെ പൂവും ഇലയും മാത്രം മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൂ ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല, നമുക്ക് ഇല മാത്രം എടുത്താലും മതി. അപ്പോൾ നല്ല രീതിക്ക് നമ്മുടെ ഇല നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഞാൻ കാണിക്കുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്യുക. കറക്റ്റായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക, കാരണം ഞാൻ പറയുന്നതും ചെയ്യുന്നതുമായ രീതികളിൽ തന്നെ നിങ്ങൾ ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് വിസിബിളായിട്ട് നമുക്ക് മുടിയിൽ കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ചെമ്പരത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളരാനായിട്ടുള്ള എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഹെവി ആയിട്ട് റിസൾട്ട് തരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ചെമ്പരത്തി. ഇനിയിപ്പോൾ നിങ്ങൾ ചെമ്പരത്തി നിങ്ങളുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റ യൂസിൽ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് വിസിബിളായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു മുട്ടത്താളിയുടെ ഒരു പ്രധാന വശം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നല്ല രീതിക്ക് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മുടി കഴുകിയെടുക്കാനുള്ള വെള്ളം നമ്മൾ നമ്മുടെ ചെമ്പരത്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഈ ഒരു മുട്ടത്താളി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ മുടി കഴുകിയെടുക്കാനുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കാരണം തന്നെ നമ്മൾ വെള്ളം കുറച്ച് അല്പം ചേർക്കുക, ഇല കുറച്ച് കൂടുതൽ ഇടുക. അതിനുശേഷം 1 മണിക്കൂർ നേരം ഇത് നമ്മുടെ വെള്ളത്തിൽ തന്നെ വെക്കുക. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ ഞെരടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ലുണ്ടല്ലോ, അത് നല്ലതുപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം ആകെ ഒരു ജെല്ലി ജെല്ലി ഫോമിലായി മാറിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു സമയം നമുക്ക് ഇത് ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് വളരെ വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയും അതേപോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു രീതിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അരച്ചെടുത്താലും മതി. പക്ഷേ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്പരത്തിയുടെ ആ ഒരു ഇതളുകളൊക്കെ ഉണ്ടാവുമല്ലോ, കുഞ്ഞു കുഞ്ഞു തരികൾ അത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ പറ്റി പിടിക്കും, അത് പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു രീതി ചെയ്യുന്ന സമയത്ത് ഉള്ള ഗുണം രണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോഴും നല്ല സിമ്പിളായിരിക്കും, അതേപോലെ തന്നെ ഇപ്പോൾ ചെമ്പരത്തി നിങ്ങൾക്ക് കോൾഡ് വരുന്നുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ഫിൽട്ടർ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അങ്ങനെ രണ്ട് ഗുണങ്ങളാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പാക്കായിട്ടല്ലാതെ ഹെയർ റിൻസ് വാട്ടർ ആയിട്ടാണ് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലതുപോലെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് ഇറങ്ങാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2 egg whites കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, കാരണം yellow ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്ന് ഷാമ്പു വാഷ് ചെയ്യുന്നില്ല, പ്ലെയിൻ വാട്ടറിലാണ് നമ്മൾ ഹെയർ വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അത് കാരണം തന്നെ yellow ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്മെല്ല് ഉണ്ടാവും. അത് കാരണം തന്നെ നമുക്ക് ഇന്ന് നമ്മുടെ മുട്ടയുടെ വൈറ്റ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി
ഇതിലേക്ക് ഞാൻ രണ്ട് എഗ് വൈറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഹൈ ലെവൽ പ്രോട്ടീൻസ് ആൻഡ് വിറ്റമിൻസ് അടങ്ങിയ ഒന്നാണ് നമ്മുടെ മുട്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് മുട്ട നമ്മുടെ ചെമ്പരത്തിയുടെ കൂടെ യൂസ് ചെയ്ത് താളിയായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ സ്ട്രെങ്തൻ ചെയ്തിട്ട്, നമ്മുടെ മുടിവേരുകളെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് തന്ന് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് തരാനും ഹെയർ തിക്നെസ് കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് നമ്മുടെ എഗ് വൈറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതികളിലാണ് വാഷ് ചെയ്യേണ്ടത്, എത്ര സമയം ഈ ഒരു ഹെയർ റിൻസ് വാട്ടർ നമ്മുടെ മുടിയിൽ വെച്ചിരിക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോയി കാണാം. ഇനി നമുക്ക് അപ്ലിക്കേഷനിലോട്ട് കടക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്താളി യൂസ് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഓയിൽ മസാജ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ഹെയർ റിൻസ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മുട്ടത്താളി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ അപ്ലൈ ചെയ്യേണ്ട, ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് ഈ ഒരു കാറ്റ് സമയം ആയത് കാരണം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണ തൊട്ട് പുരട്ടിയതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ടത്താളി അങ്ങനെ തന്നെ നല്ലതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുളിക്കാൻ പോകുന്ന സമയത്ത്, കുളിക്കുമ്പോൾ നമ്മൾ ഷാംപൂ യൂസ് ചെയ്യുമല്ലോ, അതിന് പകരമായിട്ട് ജസ്റ്റ് ഈ ഒരു മുട്ടത്താളി യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്തിരുന്നാൽ മതി. ഇത് നമുക്ക് മുടിയിൽ വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് നേരം മാത്രം നമ്മുടെ മുടിയിൽ വെച്ചിരിക്കാം. വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല എന്നുള്ളതാണ് ഈ ഒരു മുട്ടത്താളി കൊണ്ടുള്ള ഗുണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. സാധാരണ രീതിയിൽ ഞാൻ മുട്ടത്താളി യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ബാത്റൂമിൽ പോയിട്ട് അങ്ങനെ തന്നെ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു മുട്ടത്താളി യൂസ് ചെയ്ത് നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ലതുപോലെ ഷൈനിങ് ആയിട്ടും സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും മാറിയിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വശം. നിങ്ങൾക്ക് തന്നെ ഞെട്ടിക്കുന്ന മാറ്റം ഈ ഒരു മുട്ടത്താളി ഒരു തവണ യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ മുടിയിൽ കിട്ടും. തീർച്ചയായിട്ടും നമ്മൾ വീക്ക്ലി വൺസ് ഈ ഒരു കാറ്റ് സമയത്ത് നമ്മുടെ മുട്ടത്താളി യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. നമ്മുടെ മുടിക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു രീതിയും കൂടിയാണല്ലോ. അപ്പോൾ എനിക്കിനി ഇത്രയും കൂടി ബാലൻസ് ഉണ്ട്. അത് ഞാൻ ഇനി ബാത്റൂമിൽ പോയിട്ട് മുഴുവനായിട്ടും എൻ്റെ മുടിയിൽ ഒഴിച്ച് കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പരിമിതികളുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. അത് കാരണമാണ് ഈ ഒരു രീതിക്ക് കാണിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം രമ്യ.